വെസ്റ്റ് ഹിൽ കാജുകാടോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമിയുടെ നവീകരിച്ച ഹൈടെക് ക്ലാസിന്റെ ഉദ്ഘാടനം നടന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിൽ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഈ കേരളത്തിൽ തന്നെ പലതരത്തിലുള്ള ആയോധന കലകളുണ്ട്. വളരെ നമ്മുടെ പൂർവിക കാലത്ത് തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പം ഇത് വ്യത്യസ്തമായിട്ട് ഈ മംഗോളിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ്. അവർ ചൈനയിൽ, ജപ്പാനിൽ, തായ്ലൻഡിൽ, പല അത്തരം രാജ്യങ്ങളിലുമുണ്ട്. പക്ഷേ അത് ഒരുപക്ഷെ അവിടത്തേക്കാൾ കൂടുതൽ ഇപ്പം നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിരിക്കുന്നുണ്ട്. ഏറ്റവും ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ കാജു കാടോ കരാട്ടെ എന്നുള്ളതിൽ ഒരു സംശയമില്ല. അവിടെ വെസ്റ്റിൻ്റെ മേഖലയിൽ ഈ പ്രദേശത്ത് ഒരുപക്ഷെ കോഴിക്കോട് തന്നെ ഇത്രയധികം ഇത് വ്യാപിപ്പിച്ചത് നമ്മുടെ ഹോഷി ദിലീപാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വാർഡ് കൗൺസിലർ അനുരാധ തായാട്ട് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ സി പി സുലൈമാൻ, വരുൺ ഭാസ്കർ, വി കെ മോഹൻദാസ്, ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ, മുൻ കൗൺസിലർ രേണുകാദേവി, മധുകുമാർ, സേതുമാധവൻ, ധർമ്മരാജ്, രാജൻ മാപ്പാല, ദിലീപ് കുമാർ, പി കെ ജയരാജ്, സി വി രാഗേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈടെക്സ് പോലുള്ള ക്ലാസ്സുകളൊക്കെ മൊത്തം നിന്ന് നിർത്തി വെച്ചതായിരുന്നു. അപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങൾ. അപ്പം ഇവിടെ ക്ലാസ് എടുക്കുന്നത് ദിൽജിത്താണ് എടുക്കുന്നത്. ദിൽജിത്ത് കർണാടക പോലീസിനും ഇപ്പോൾ ഇവിടെയായിട്ട് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് രാഗേഷ്, ജയരാജ് ഇവരൊക്കെയാണ് എടുക്കുന്നത്. കാജു കാടോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമിയുടെ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഇതുവരെ കോവിഡ് കാരണം നിർത്തിവെച്ച ക്ലാസ്സുകളെല്ലാം തന്നെ പുനരാരംഭിക്കുകയും അതോടൊപ്പം തന്നെ മൈസൂർ പോലീസിൻ്റെ ക്ലാസ്സും പിന്നെ അടുത്ത് തന്നെ ഫോറസ്റ്റ് ഓഫീസർമാരടക്കമുള്ള ഒരു ക്ലാസ്സും നമ്മൾ തുടങ്ങുന്നുണ്ട്. ഈ കരാടയെ വീണ്ടും ജനകീയമാക്കാനും അതുപോലെ തന്നെ അത് നാടിൻ്റെ നല്ല ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനും വേണ്ടിക്കൊണ്ട് കാജു കാടോ കരാട്ടെ എന്നും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ കോവിഡിൻ്റെ മഹാമാരിയെ തുടർന്ന് 2019 ഏപ്രിൽ 18-19 തീയതികളിൽ ഞങ്ങൾ ഒരു ഓൾ ഇന്ത്യ കരാട്ടെ ടൂർണമെൻ്റ്, കരാട്ടെ കിക്ക് ബോക്സിംഗ് മാർഷൽ ആർട്സ് ടൂർണമെൻ്റ് നടത്താൻ തീരുമാനിച്ചിരുന്നു. അത് കോവിഡ് കാരണം മുടങ്ങിപ്പോയതാണ്. അത് ഒരാഴ്ച മുന്നേ മൈസൂർ രാജാവായിട്ട് ഫാദർ മാഷ് മീറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് 2022 ഏപ്രിൽ മാസം അവസാനത്തേക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. മൈസൂർ രാജാവ് ഫാമിലി ആയിട്ട് ഞങ്ങളെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച ടൈൽസ് ബ്രേക്കിംഗ്, മാവോ ഷിഗിരി കിക്ക് ചെയ്ത പോട്ട് ബ്രേക്കിംഗ് എന്നിവ നടന്നു.